നമസ്കാരം, ഞാൻ ധന്യ. സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പൊടിയമ്പസാരിലുള്ള പറക്കൂട്ട് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ ഫാമിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പാലും മോരും തൈരും ഒക്കെ എന്തിന് ഇവിടുത്തെ വെണ്ണയൊക്കെ വളരെ പ്രസിദ്ധി അർജിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എന്തായാലും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ വന്ന് ഈ പറഞ്ഞ വെണ്ണയും നെയ്യും ഒക്കെ വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങൾ തന്നെയാവാം ഇന്നത്തെ വീഡിയോയിൽ. സമയം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കാറ്. നമ്മുടെ സുഹൃത്ത്, ഞാൻ പല സ്ഥലത്തും അടുപ്പുള്ള കാരണം സുഹൃത്തുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞാ കൊടുത്തയക്കും. പിന്നെ ഇവിടേക്ക് ആവശ്യമുള്ള കപ്പലിന്റെ പിണ്ണാക്ക അവിടെ നിന്ന് കൊടുത്തയക്കും. പിന്നെ അതേമാതിരി പന്തലുമലൊക്കെ പഴക്കണി വെക്കും, അതിന് എന്നൊരു പാക്കറ്റ് മേടിച്ച് കൊടുത്തയക്കും അവര്. അപ്പൊ ഇതിന് പഴക്കണി തന്നെ ഇടയ്ക്കിടയ്ക്ക് പഴക്കണി ആയിട്ടിട്ടുണ്ട് കായിച്ച വരാതിരിക്കാൻ. ഇല്ല, കപ്പലിന്റെ പിണ്ണാക്ക അവിടെ തനി കുരു മാത്രമായിട്ട് പിണ്ണാക്ക കിട്ടും. ഇവിടെ ആ അവര് അവിടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്തയക്കും. നമ്മളിവിടുത്തെ ഒരു ചാക്ക് ഇടുന്നതിന് അവിടെ നാലിലൊന്നും ഇട്ടാ മതി, അല്ല തനി പിണ്ണാക്ക കിട്ടും. എല്ലാം തമിഴ്നാട്ടിൽ ബസ്റ്റുകളെ വാങ്ങിച്ചുള്ളൂ. അല്ല പ്രസവിച്ചത് വാങ്ങിക്കുള്ളൂ, പ്രസവിച്ചതേ വാങ്ങിക്കുള്ളൂ. പശുക്കളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് പറഞ്ഞത്, അപ്പൊ എന്താണ് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതും? അത് അവിടെ ശരിക്കും നമ്മൾ കൊടുക്കുന്ന അത്രയും തീറ്റ കൊടുക്കൂല, കൂടി കേസൊന്നും കൊടുക്കൂല. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോ അതിന് വേറെ രോഗങ്ങളൊന്നും വരുന്നില്ല. നമ്മള് ചെറിയൊരു തീറ്റങ്ങളിൽ നമുക്ക് പാലും കിട്ടും, നല്ല പാലും ആയിരിക്കും, പിന്നെ രോഗങ്ങളൊക്കെ കുറവാണ്. പക്ഷെ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞാൽ പേടിക്കും, തമിഴ്നാട്ടിലെ പശു ആണെങ്കിൽ വേണ്ട. പാല് കുറയുള്ളൂ, മാറ്റം വരാനില്ല. ഇത് പാല് കുറയില്ല, നമ്മൾ അവിടുന്ന് അവിടുത്തെ തീറ്റ അവിടെ വളരെ കുറവാണ്. ഒരു ദിവസം അഴിച്ചു അതന്നെ. അപ്പൊ ആ രീതി നമ്മുടെ ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ കാര്യമായി നമ്മളിവിടെ കേടോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, അല്ലെ? അതെ അതെ, കേട് ഉണ്ടാവാറില്ല. പിന്നെ അല്പസ്വല്പം കേടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്യും. ഒരു ചെറുതായിട്ടൊരു അകിടിവെക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ തന്നെ ഇൻജക്ഷൻ ചെയ്ത് മാറ്റും. പിന്നെ ഡോക്ടർമാരെ ധിക്കരിക്കല്ല, അവരായിട്ട് ആലോചിച്ചിട്ടേ അപ്പൊ അത് ചെയ്തോ എന്നെ മരുന്ന് ചെയ്തോ എന്നൊക്കെ പറയും. അതെ അതെ അതെ, ഏകദേശം അങ്ങനെ. പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് നമ്മള് പശുവിനെ പ്രസവിപ്പിക്കാറില്ല, പ്രസവിച്ച പശുവെ വാങ്ങിക്കാറുള്ളൂ. അതില് നമുക്ക് വേറെ എവിടെയും പോവാൻ പറ്റില്ല, ഒരു കണപ്പശു ഉണ്ടെങ്കിൽ അത് പ്രസവിക്കണം നോക്കിയിരിക്കണം. ഇതത് വേണ്ട, ഇത് വറ്റാറാകുമ്പോ തനിയും കറിയായിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ ഒരു 10-20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പശു പെട്ടത് കിട്ടും. അപ്പൊ ടെൻഷൻ ഇല്ല നമുക്ക്. പഴയ രീതിയിൽ കളിക്കാൻ പറ്റില്ല, 10-30 ലിറ്റർ പാലൊക്കെ ആകുമ്പോൾ കടപോലുകൊണ്ട് നമ്മൾ കളക്കിയിട്ട് വരുമ്പോൾ തിരിയില്ല, അത്രയും ലോഡായിരിക്കും. അപ്പൊ അതിന് പിന്നെ നേരം വേണ്ടേ, ഇതാകുമ്പോ നമ്മളതിന് ഒരു മോട്ടർ വെച്ചിരിക്കണം. അതില് തൈരക്കണ മോട്ടർ തന്നെ. ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മ ഇത് ഇത്രയും മോരിന്റെ അല്ല, ബാക്കിയുള്ള മോരെടുത്ത് വെച്ചാണ്. ആ നാളെ ചോറഴിക്കാൻ വേണ്ടിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇത് എത്ര വർഷമായാലും എല്ലാ ദിവസവും കലക്കും, കുറച്ചായാലും എല്ലാ ദിവസവും ഇവിടെ എന്തായാലും 365 ദിവസം കലക്കും. മോര് ഒരു 3 ലിറ്റർ വെള്ളം ഒഴിക്കും, 2.5 ലിറ്റർ വെള്ളം, 2.5 ലിറ്റർ വെള്ളം തണുത്ത വെള്ളം. പെട്ടെന്ന് നമുക്ക് വെണ്ണ കട്ടയിൽ പോരാ, അല്ലെങ്കിൽ കട്ടയാവൂല. കൂടുതല് പാലും മോരൊക്കെ ഉണ്ടാക്കുന്നവര് ഇതൊന്ന് നോക്കുക. നമുക്കല്ലാതെ പണ്ടത്തെ പോലെ ഇരുന്ന് കലക്കി മോരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇതുപോലെയുള്ള മെഷീനുകൾ ഉണ്ടെങ്കിൽ
നമുക്കിത് കളക്ട് ചെയ്ത് വെച്ച് ഇതിലേക്ക് വെച്ച് നമ്മൾക്ക് നമ്മള് ജോലിച്ച് പോവാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളെ മോര് കടിക്കും. മദ്രാസിൽ നിന്ന് തന്നെയാണത്. അപ്പൊ ഇത് ഏതാണ്ട് 5,500 രൂപ ഇതിന് വില വരും. ഇന്നത്തെ പണി കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്ത് വെച്ചല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെ 10 ലിറ്റർ മാത്രമേ പാൽ അളക്കാറുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ മുഴുവനായിട്ടും മോരും തൈരും വെണ്ണയും ഒക്കെ ആയിട്ടാണ് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി വെണ്ണ കൊടുത്തതിന്റെ ബാക്കിയാണോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ നെയ്യാക്കുന്നത്? ആ, നെയ്യ് ഇപ്പൊ നമ്മളൊരു 5 ദിവസം 6 ദിവസം എല്ലാ ദിവസവും കഴുകി വെക്കും വെണ്ണ. അതിനുശേഷം വീണ്ടും കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഉരുക്കാനെടുക്കണത്. ഇതിപ്പോ ഒരു 3 മണിക്കൂർ അടപ്പത്ത് കെടുക്കും. 3 മണിക്കൂർ അടപ്പത്ത് കിടക്കാം. ആ, അതേമാതിരി ഒരു 3 മണിക്കൂർ വേണം ഇത് തണക്കണമെങ്കിൽ. അപ്പൊ ഇത് നടച്ചുള്ളതിന്റെ പേരിലാണ് ഇത്തിരി മാറ്റി വെച്ചത്. കുറച്ച് കഴിയുമ്പോൾ കഴിക്കും, അല്ലെങ്കിൽ 15 പൊന്ത് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ വെറുതെ പാത്രത്തിൽ നമ്മള് വെള്ളം ഒഴിച്ച് വെക്കും. എന്താ വെള്ളം നാളെ രാവിലെ വെള്ളം ഊറ്റി കളഞ്ഞ് ഒന്നും കൂടെ വാഷ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കും. മാറ്റി അതായത് ഇപ്പൊ ഇതേമാതിരി വേറെ പാത്രത്തിലേക്ക് നമ്മൾ ഇടും. ഇന്നത്തെ വെണ്ണ ഇട്ടിട്ടില്ല, അതിപ്പോ കഴുകി ഇതിലിട്ട് ഇന്നത്തെ വെണ്ണയാണ്. ഇതിപ്പോ ഇന്നത്തെ മോരിന്റെ വെണ്ണ വെണ്ണയാണത്. അപ്പൊ ഇന്ന് നമ്മള് ഇതിലേക്ക് തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടില്ല, പാത്രം നിറഞ്ഞു പോകും. പാത്രം നിറഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഇതിന്റെ പുളി മാറ്റാൻ വേണ്ടിട്ട് അങ്ങനല്ല. അല്ല, നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നത് നെയ്യാക്കാനായിട്ട് ഇടാഞ്ഞതാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 3 ലിറ്റർ പാലാണ് നമ്മള് മോരാക്കുക. ഇതിപ്പോ ഒരു 25 ലിറ്റർ പാലിന്റെ വെണ്ണ. അപ്പൊ 25 ലിറ്ററും നമ്മൾക്ക് ഇവിടുന്ന് മോരായിട്ട് തന്നെ പോകും. മോരായിട്ടാണ് ചെലവ്. അപ്പൊ നമുക്ക് ഏകദേശം 25 ലിറ്റർ പാല് നമ്മള് കലക്കിയാൽ ഏകദേശം എന്തോരം നമുക്ക് വെണ്ണ കിട്ടും? 25 ലിറ്റർ പാല് കലക്കി കഴിഞ്ഞാൽ 1 കിലോ നെയ്യുണ്ടാവും. വെണ്ണ കൂടുതലുണ്ടാവും. 25 ലിറ്റർ പാല് കലക്കിയ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ 1 കിലോ വെണ്ണ മാത്രം കിട്ടുന്നത്. 1 കിലോ നെയ്യ് കിട്ടുന്നത്. വെണ്ണ മാത്രം നമ്മൾ കൊടുക്കണമെങ്കിൽ 1 കിലോ 1000 രൂപ കിട്ടും. നെയ്യ് 1300 കിട്ടും. 1 കിലോ. അപ്പൊ വെണ്ണ വാങ്ങാനും ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരും, വരാറുണ്ട്. 3 മണിക്കൂറോളം ഇതിങ്ങനെ ഈ ചെറിയ ചെറിയ തീയിൽ ഇങ്ങനെ ബന്ധുവന്ന്. അല്ല, തീ ഇത്തിരി കൂട്ടും. എന്നുവെച്ചാല് ഇപ്പൊ ആളില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ടാണ്. തളച്ച് പൊന്തും പൊന്തും നല്ല തീ വരുമ്പോ പൊന്തും. എപ്പോഴിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. 3 മണിക്കൂർ അടിയിൽ ഇങ്ങനെ കൊറ്റം വരില്ലേ? അടി കട്ടിയാവും ഇളക്കിയില്ലെങ്കിൽ. അല്ല, നമ്മളിത് വെണ്ണയായാലും അടിയിൽ കുറച്ച് കൊറ്റം ബാക്കി വരില്ലേ? അത് ലാസ്റ്റ് നമ്മള് അരിച്ചൊഴിക്കും. അരിച്ചൊഴിക്കുമ്പോ വരില്ലേ? ആ, നമ്മള് വേറെ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കും ചൂടാറി കഴിഞ്ഞിട്ട്. അപ്പൊ അതാണ് 3 മണിക്കൂർ തിളയ്ക്കാൻ വേണം. തിളയ്ക്കാനല്ല, ഇത് പാകാവാൻ. 3 മണിക്കൂർ തന്നെ ഇരിക്കണം പുറത്ത്. അടപ്പിന്ന് ഇറക്കി വെച്ചിട്ട് ഇരുന്നാലോ തണുക്കുള്ളൂ. അപ്പൊ ചെറിയൊരു ചൂടുണ്ടാവും, അപ്പോഴും നല്ല അരിക്കും. അരിച്ച് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലമൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു കൊല്ലമൊന്നും ഇരിക്കില്ല. ഒരാഴ്ചക്ക് ആ ശബരിമല സീസൺ ആയാൽ പറയണ്ട, കുറെ ആൾക്കാരൊക്കെ മടക്കി വിട്ട് വേനലിന് ഇത്തിരിയും കൂടെ കൂടുതൽ ഇളക്കും. അപ്പൊ കുറച്ച് മാറ്റി വെക്കും. അങ്ങനെയുള്ള നെയ്യ് ഇപ്പൊ ശബരിമല സീസണൊക്കെ കൊടുത്ത്. ആ, പിന്നെ കൂടുതൽ വേണ്ടി വരുമ്പോ പശുവിനെ വെറും കൂടെ കൂട്ടും. അതെ അതെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും വെറുതെ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ പശുവും തൈരും മോരൊക്കെ കണ്ടപ്പോൾ, അതായത് പശു ഉള്ള വീട്ടുകാർക്കൊന്നും ഇത് വലിയ പുതുമയായി തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ പലർക്കും ഇതൊക്കെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് എത്തിയ ഒരു സമയമാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളെ മനസ്സ് നിറഞ്ഞ കാഴ്ചയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പല ആയുർവേദ മരുന്നുകളും കഴിക്കുമ്പോൾ വൈദ്യന്മാർ പറയുന്ന ഒരു കാര്യമാണ് തനി നാടൻ നെയ്യിൽ വേണം ഈ മരുന്ന് കഴിക്കാൻ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിൽ പലർക്കും ഇത് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കടകളിൽ ചെല്ലുക, ഏറ്റവും പരിചിതമായ ഒരു കമ്പനിയുടെ പേര് നോക്കുക, ആ പേരുള്ള ബോട്ടിൽ നോക്കി നമ്മൾ നെയ്യ് വാങ്ങുക, അത് ഉപയോഗിക്കുക എന്ന് തന്നെയാണ് നമ്മളൊക്കെ ചെയ്യാറ്. പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ, അതായത് നമ്മളൊരു 20 മിനിറ്റ് നിന്നാൽ നമ്മൾ നോക്കി നിൽക്കലെ തന്നെ മോര് കലക്കി വെണ്ണ വാങ്ങിക്കൊണ്ട് പോകാവുന്നൊരു സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു 7 ദിവസം വെച്ച് അതിൻ്റെ പുളിരസം മാറ്റി നെയ്യാക്കിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും നമ്മളുടെയൊക്കെ നാട്ടിലും ഇവിടെയൊക്കെ ലഭ്യമാണ്. നമ്മൾ പക്ഷേ അത് അന്വേഷിക്കണം. അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താതിരിക്കുമൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള നാടൻ ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ സാധാരണയായി നെയ്യും വെണ്ണയൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് നെയിം നോക്കി നമ്മൾ വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെയുള്ള നാടൻ കർഷകരുടെ അടുത്ത് വന്ന് നേരിട്ട് വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ
ഈ പറഞ്ഞ കർഷകരെ ഈ ഒരു മേഖലയിൽ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ ആരോഗ്യം കൂടി നമ്മൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. ഉണ്ണികൃഷ്ണൻ ചേട്ടനോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.